हाय स्टूडेंट्स वी फॉर यू മലയാളം അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിഎ ബിഎസ്സി പ്രോഗ്രാം ഫോർത്ത് സെമസ്റ്റർ ആണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർ കമന്റ് ബോക്സിലൂടെ സിലബസിനെ കുറിച്ച് ചോദിച്ചിരുന്നു. സിലബസ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഫോർത്ത് സെമസ്റ്ററിന്റെ സിലബസ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ പാഠം അവസ്ഥയും ആഖ്യാനവും ആർ വിശ്വനാഥന്റെ അവസ്ഥയും ആഖ്യാനവും എന്ന ലേഖനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ക്ലാസ്സിലേക്ക് സ്വാഗതം. അവസ്ഥയും ആഖ്യാനവും എന്ന് പറയുന്ന ഈ പാഠഭാഗത്ത് എഴുത്തുകാരനായ ആർ വിശ്വനാഥൻ പറയാൻ ശ്രമിക്കുന്നത് ഭാഷയുടെ അവസ്ഥയെയും ആഖ്യാനത്തെയുമാണ്. അതുകൊണ്ട് തന്നെ ആഖ്യാനം എന്ന് പറയുന്നത് ഭാഷ തീർക്കുന്ന ഒരു പാതയാണ്, ഒരു വഴിയാണ്. ആഖ്യാനം എന്ന് പറഞ്ഞാൽ ഒരു വിശദീകരണം, എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ പറച്ചൽ. ആഖ്യാനം നിർവഹിക്കപ്പെടാൻ വേണ്ടി ഭാഷ തീർക്കുന്ന ഒരു പാതയാണ്. വീണ്ടും അവസ്ഥയാകട്ടെ ദിശാസൂചികൾ മാത്രമാണ്. ആഖ്യാനം ഭാഷ തീർക്കുന്ന ഒരു പാതയും അവസ്ഥ ദിശാസൂചികകൾ ആണ് എന്നും അദ്ദേഹം വിലയിരുത്താൻ ശ്രമിക്കുക. അതിന് അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ ഈ പാഠത്തിൽ പറയുന്നുണ്ട്. ഭാഷയുടെ അവസ്ഥയും ആഖ്യാനവും മുൻപോട്ട് പോവുകയാണ്. അവസ്ഥയും ആഖ്യാനവും ആർ വിശ്വനാഥൻ. വ്യാകരണ പ്രകാരം അല്ലെങ്കിൽ ഗ്രാമർ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ പല ക്രിയകളും സകർമ്മക ക്രിയകളാണ്. കർമ്മമുള്ളതും കർമ്മമില്ലാത്തതും. അപ്പം വ്യാകരണം ഉദ്ബോധിപ്പിക്കുകയാണ് പല ക്രിയകളും സകർമ്മകങ്ങളാണ്. എന്നാൽ ഏറിയ പങ്കും ഭാഷയുടെ തട്ടകത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ ഒരു ഉദ്ബോധനം നൽകി കർമ്മനിരതനാക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അതാണ് അദ്ദേഹം ആദ്യം തന്നെ പരിശോധിക്കുന്നത്. അപ്പം എല്ലാ ക്രിയകളും സകർമ്മകങ്ങളാണെന്ന് വ്യാകരണം ഉദ്ബോധിപ്പിക്കുമ്പോൾ ഭാഷയുടെ തട്ടകത്തിൽ സകർമ്മകത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഭാഷയുടെ തട്ടകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഈ ഉദ്ബോധനം കൂടുതൽ കർമ്മനിരതനാക്കുന്നുണ്ടോ, ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും കുട്ടിക്കാലം മുതൽ മുതിർന്നവരിൽ നിന്നും ഗുണകാംക്ഷകളിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്ന അനുശാസനങ്ങളിലും വ്യാകരണത്തിൻ്റെ ഈ വകതിരിവ് നമുക്ക് കാണാം. ക്രിയകൾ രണ്ടു തരം. കഴിവതും നീ സകർമ്മക ക്രിയകളിൽ ഏർപ്പെടുക. അപ്പം ക്രിയകൾ രണ്ടു തരമുണ്ടെന്നും സകർമ്മകവും അകർമ്മകവും. അതിനകത്ത് സകർമ്മക ക്രിയയ്ക്ക് ഉദാഹരണമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കഴിവതും നീ സകർമ്മക ക്രിയകളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ പാഠങ്ങൾ പഠിക്കുക, വിദ്യ അഭ്യസിക്കുക, ജോലി ചെയ്യുക, ധനം സമ്പാദിക്കുക, വിവാഹം കഴിക്കുക, വീട് പണിയുക, അങ്ങനെ നീളുന്നു ആയുസോളം തന്നെ ദൈർഘ്യമുള്ള ഒരു വ്യാകരണ പാഠം. അപ്പൊ ജീവിതത്തിന്റെ വ്യാകരണ പാഠം അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ജീവിതത്തിൻ്റെ വ്യാകരണ പാഠം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇത് കുട്ടിക്കാലം മുതലേ മുതിർന്നവരിൽ നിന്നും ഗുണകാംക്ഷികളിൽ നിന്നും നമ്മളെക്കുറിച്ച് നല്ല ധാരണയുള്ള നമ്മെക്കുറിച്ച് നല്ല ചിന്താഗതി, നല്ല ധാരണ, ശുഭാപ്തി വിശ്വാസികളൊക്കെ എപ്പോഴും അനുശാസനങ്ങളിലും മറ്റും അനുശാസനങ്ങളിലൂടെയും മറ്റും വകതിരിച്ചു തരുന്ന കാര്യങ്ങളാണ് ഇതല്ല. കഴിവതും നീ സകർമ്മക ക്രിയകളിൽ ഏർപ്പെടണം. കഴിവതും സകർമ്മക ക്രിയകളിൽ ഏർപ്പെടുമ്പോൾ സകർമ്മക ക്രിയ എന്ന് പറയുന്നത് പാഠങ്ങൾ പഠിക്കുക, വിദ്യ അഭ്യസിക്കുക. ഓരോ ജീവിത കാലഘട്ടങ്ങളാണ് ഈ പറയുന്നത്. പാഠങ്ങൾ പഠിക്കുക, വിദ്യ അഭ്യസിക്കുക, ജോലി ചെയ്യുക, ധനം സമ്പാദിക്കുക, വിവാഹം കഴിക്കുക, വീട് പണിയുക. ഇതാണ് ഒരു ആയുസോളം നീളുന്ന വ്യാകരണ പാഠം. വീണ്ടും പക്ഷേ ജീവിതം എന്ന് പറയുന്ന ഈ തന്ത്രപ്പാട് ഒരു ഇടവേളയാണല്ലോ. അതിന്റെ തുടക്കവും അന്ത്യവും കുറിക്കുന്ന ക്രിയകൾ അകർമ്മകങ്ങൾ അത്ര. ഇപ്പൊ സകർമ്മക ക്രിയ കണ്ടുകഴിഞ്ഞു എങ്കിൽ ഈ ജീവിതം എന്ന ഇടവേളയിൽ സംഭവിക്കുന്ന ജീവിതത്തിന്റെ തുടക്കവും അവസാനവും കുറിക്കുന്ന ക്രിയകൾ അകർമ്മകങ്ങളായിട്ടാണ് ആർ വിശ്വനാഥനെ ഈ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നത്. അകർമ്മകങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ജനിക്കുന്നു, മരിക്കുന്നു. അകർമ്മക ക്രിയകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ജനിക്കുന്നു, മരിക്കുന്നു. എന്തിനെ അല്ലെങ്കിൽ ആരെ ജനിക്കുന്നു അഥവാ മരിക്കുന്നു എന്ന ചോദ്യത്തിന് ഒരു വകയുമില്ല.
ഇവിടെ പ്രത്യേകിച്ച് ഉത്തരം ഒന്നുമില്ല. അവിടെയും ഇത് തീരുന്നില്ല. നിങ്ങളുടെ സകർമ്മക ക്രിയകളുടെ എല്ലാം ആധാരം അകർമ്മക ക്രിയയാണ്. ആധാരമായി പറയുന്നു, സകർമ്മക ക്രിയകൾ എന്ന് മുമ്പിൽ പറഞ്ഞതിന് ആധാരം എന്ന് പറയുന്നത് അകർമ്മക ക്രിയ തന്നെയാണ്. വർത്തിക്കുന്നു, നിലനിൽക്കുന്നു, പിറന്നു വീണതിന് ശേഷം ആദ്യത്തെ രണ്ട് വർഷങ്ങളിലെ നിങ്ങളുടെ നേട്ടങ്ങൾ അധികവും അകർമ്മതയുടെ തട്ടിൽ പെടുന്നവയാണ്. കാരണം കമിഴുന്നു, മുട്ടുകുത്തുന്നു, ഇരിക്കുന്നു, നടക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതെന്താണെന്ന് വ്യക്തമാകുന്നില്ലായിരിക്കും. എങ്കിൽ പോലും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ജീവിതത്തിൻ്റെ സകർമ്മ ക്രിയകളെയും അകർമ്മ ക്രിയകളെയും വ്യാകരണാടിസ്ഥാനത്തിൽ സകർമ്മവും അകർമ്മവും ഉള്ളതുപോലെ തന്നെ അത് ഭാഷയുടെ തട്ടകത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ വ്യാകരണ ഉദ്ദേശത്തിൽ മാത്രം സകർമ്മ ക്രിയയും അകർമ്മ ക്രിയയും വേർതിരിക്കുമ്പോൾ ജീവിതത്തിലുമുണ്ട് സകർമ്മ ക്രിയയും അകർമ്മ ക്രിയയും എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ജീവിതത്തിലെ അകർമ്മ ക്രിയകൾ എന്ന് പറയുന്നത് ജനിക്കുന്നു, മരിക്കുന്നു എന്നതാണ്. പിന്നെ അദ്ദേഹം പറയുന്നു, പിറന്ന് വീണതിന് ശേഷം ആദ്യത്തെ രണ്ട് വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ അധികവും അകർമ്മ ക്രിയയുടെ തലത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, കമിഴ്ന്നു, ഒരു കുഞ്ഞ് ജനിച്ചു, അത് കമിഴ്ന്നു, മുട്ടുകുത്തി, ഇരിക്കുന്നു, നടക്കുന്നു. യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്നത് അടിസ്ഥാനപരമായ മനുഷ്യന്റെ അസ്തിത്വം അകർമ്മകത്തിൻ്റെത് തന്നെയാണ്. കർമ്മമില്ലാത്ത ക്രിയയുടെ കർത്താവാകാൻ അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു പുതിയ അറിവൊന്നുമല്ല. എങ്കിലും ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് അസ്തിത്വവാദികൾ ആഴത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. വ്യാകരണത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിലല്ല എന്ന് മാത്രമാണ് ഒരു വ്യത്യാസം. അപ്പം അസ്തിത്വവാദികൾ ജീവിതത്തിന് നിരർത്ഥതയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് വ്യാകരണത്തിലല്ല, അതിനെക്കുറിച്ച് വ്യത്യാസം കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്മയ്ക്കും ഇല്ലായ്മയ്ക്കും ഇടയിൽ വർത്തിക്കുന്ന മനുഷ്യന്റെ അഹംബോധത്തെക്കുറിച്ചും അവനും ലോകവും തമ്മിലുള്ള ബന്ധത്തിലെ അപസ്വരത്തെക്കുറിച്ചും അവൻ വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ, അല്ലെങ്കിൽ അസ്തിത്വവാദികൾ മനുഷ്യന്റെ അകർമ്മകത്തെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകാൻ ശ്രമിച്ചു. അസ്തിത്വവാദികളുടെ ചിന്താപദ്ധതികളിൽ നിന്ന് അല്പം വ്യതിചരിച്ച് അല്ലെങ്കിൽ അല്പം മാറി ക്രിയയുടെയും കർമ്മത്തിന്റെയും വ്യാകരണവുമായി ബന്ധപ്പെടുത്തി അസ്തിത്വത്തെ നിരീക്ഷിക്കുന്നതിനും സാംഗത്യമുണ്ട്. കാരണം അത് ഭാഷയുടെ തട്ടകത്തിൽ തെളിയുന്ന മനുഷ്യന്റെ ചിത്രത്തെ അതിനപ്പുറമുള്ള യാഥാർത്ഥ്യവുമായി തട്ടിച്ച് നിരീക്ഷിക്കാൻ ഏതൊരാൾക്കും പ്രേരണ നൽകുന്ന ഘടകം തന്നെയാണ്. സമകാലീനമായ ദാർശനിക സമസ്യകളെ ആധാരമാക്കിയിട്ട് ഒരു അമേരിക്കൻ പട്ടണത്തിൽ അടുത്ത കാലത്ത് നടന്ന ഒരു സെമിനാറിന്റെ ആമുഖ പ്രസംഗത്തില് ആ സെമിനാറിന്റെ മുഖ്യ സംഘാടകൻ ഏറ്റവും നല്ല ഉത്തരത്തിന് ഒരു $10 സമ്മാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് നാം ഇവിടെ? വൈ ആർ വി ഹിയർ? അപ്പോഴ് സമകാലിക ദാർശനിക ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അമേരിക്കൻ പട്ടണത്തിൽ ഒരു സെമിനാർ നടത്തപ്പെടുകയാണ്. ആ സെമിനാറിന്റെ ആമുഖ പ്രസംഗത്തിൽ അതിന്റെ മുഖ്യ സംഘാടകൻ തന്നെ ഏറ്റവും നല്ല ഉത്തരത്തിന്, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഏറ്റവും നല്ല ഉത്തരം നൽകുന്നവർക്ക് $10 സമ്മാനം വാഗ്ദാനം ചെയ്തു. ചോദ്യം ഇങ്ങനെയായിരുന്നു, എന്തുകൊണ്ട് നാം ഇവിടെ? വൈ ആർ വി ഹിയർ? ഇത് വളരെ ഗഹനവും സങ്കീർണവുമായ പല പ്രതികരണങ്ങളും ഉണർത്തുന്നതിന് സഹായിച്ചു. എന്നാൽ ഏറ്റവും നല്ല, എന്നാൽ സമ്മാനം നേടിയത് ഏറ്റവും ഹ്രസ്വമായ ഒരു ഉത്തരമായിരുന്നു. മറ്റെവിടെയുമല്ല എന്നതുകൊണ്ട് ഇവിടെയാണ്. സമ്മാനം നേടിയ ഉത്തരം ഇതായിരുന്നു, മറ്റെവിടെയുമല്ല എന്നതുകൊണ്ട് ഇവിടെയാണ്. വി ആർ ഹിയർ ബിക്കോസ് വി ആർ നോട്ട് എൽസ്വെയർ. എവിടെയോ വീണ് മുളയെടുക്കുന്നതാണല്ലോ അസ്തിത്വം. എപ്പോൾ, എവിടെ, എന്തിന് എന്നൊന്നും സ്വയം നിർണയിക്കാൻ വകുപ്പില്ലാത്ത വെറും യാദൃശ്ചികത മാത്രമാണ് അതിന് അടിസ്ഥാനം. അതുകൊണ്ട് മനുഷ്യനെ ദാസീനത ബീങ് ദയർ എന്നാണ് ജർമ്മൻ ദാർശനികനായ ഹൈദഗർ വിശേഷിപ്പിച്ചത്. അതായത് അവൻ സത്തയല്ല, വെറും അവസ്ഥ മാത്രമാണ്. അവൻ ബീങ് അല്ല, പകരം വെറും കണ്ടീഷൻ മാത്രമാണ്. അപ്പൊ മനുഷ്യന്റെ അസ്തിത്വത്തെ അസ്തിത്വവാദികൾ ആദ്യമേ പറഞ്ഞില്ലേ, മനുഷ്യന്റെ നിലനിൽപ്പിനെ കുറിച്ച് സകർമ്മക ക്രിയ അകർമ്മക ക്രിയ വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അസ്തിത്വവാദികൾ ആഴത്തിൽ ചിന്തിക്കുകയും അവനും ലോകവും തമ്മിലുള്ള ബന്ധത്തെ, ബന്ധത്തിന്റെ അപസ്വരത്തെ
വിലയേറിയ ഉൾക്കാഴ്ചകളിലൂടെ അവർ അവരുടെ ചിന്താ പദ്ധതികളിൽ ആവിഷ്കരിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ആണ് ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മളിവിടെ പറഞ്ഞു വെച്ചത്. അപ്പം ജർമ്മൻ ദാർശനികനായ ഹൈദഗർ വിശേഷിപ്പിച്ചു, മനുഷ്യൻ സത്തയല്ല വെറും അവസ്ഥയാണ്. അങ്ങനെ പറയാൻ കാരണം അവൻ എപ്പോൾ എവിടെ എന്തിന് എന്നൊന്നും നിർണയിക്കാൻ പറ്റാത്ത യാദൃശ്ചികതയിൽ അവൻ്റെ അസ്തിത്വം എവിടെയോ വീണ് മുളയെടുക്കുന്നു എന്നതാണ്. അകർമ്മകത്വത്തിൻ്റെ ശൂന്യമായ താഴ്വാരങ്ങളിൽ കയറിയും ഇറങ്ങിയും വെറുതെ അലഞ്ഞും തിരിഞ്ഞും സമയം പോക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് മനുഷ്യർ. എന്നാലേ അലക്സിൽ വ്യർത്ഥമല്ലെന്ന് വരുത്തി തീർക്കുവാൻ അവന് കർമ്മവും ലക്ഷ്യവും ഉണ്ടായിരിക്കണം. അങ്ങനെ സത്തയുടെ മിഥ്യ സൃഷ്ടിക്കുന്ന മനുഷ്യന്റെ തന്ത്രത്തെയാണ് നാരായണത്ത് ഭ്രാന്തൻ ഒരു പാറ ഉരുട്ടി പരിഹസിക്കുന്നത്. പാറ ക്രിയയ്ക്ക് കർമ്മവും ലക്ഷ്യവും ഉണ്ടെന്ന പ്രതീതി ജനിപ്പിക്കുകയാണ്. ഇപ്പൊ നാരായണത്ത് ഭ്രാന്തൻ ഒരു പാറ ഉരുട്ടി രസിക്കുമ്പോഴ് അല്ലെങ്കിൽ പരിഹസിച്ച് കാണിക്കുമ്പോഴ് പാറ എന്ന് പറയുന്ന ക്രിയയ്ക്ക് ഒരു കർമ്മവുമുണ്ട്, ലക്ഷ്യവുമുണ്ട്. അലച്ചിൽ അതോടെ അധ്വാനമായി മാറുന്നു. അങ്ങനെ മാനവ സംസ്കൃതി പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് ഈ നാരായണത്ത് പാറയിലാണ്. ശ്രദ്ധിക്കണം കേട്ടോ, കേരളത്തിൻ്റെ മാനവ സംസ്കൃതിയെക്കുറിച്ച് നിരൂപിക്കുന്നവർ പറയുന്നു, മാനവ സംസ്കൃതി പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് ഈ നാരായണത്ത് പാറയിലാണ്. അതായത് പാറ എന്ന ക്രിയയ്ക്ക് കർമ്മവും ലക്ഷ്യവും ഉണ്ടെന്നുള്ള പ്രതീതി തന്നെയാണത്. അങ്ങനെ നിജമായ ലക്ഷ്യമോ കർമ്മമോ ഇല്ലാത്ത അസ്തിത്വത്തിന് ഭാഷ്യം ചമക്കലാണ് സാധാരണക്കാരന്റെ ജീവിതം. ഇനി സാധാരണക്കാരന്റെ ജീവിതത്തെ കുറിച്ച് ആർ വിശ്വനാഥൻ പറയുകയാണ്, സാധാരണക്കാരന്റെ ജീവിതം എന്ന് പറയുന്നത് നിജമായ അല്ലെങ്കിൽ പറയാൻ പറ്റിയ ഒരു ലക്ഷ്യമോ കർമ്മമോ ഇല്ലാത്ത അസ്തിത്വത്തിന് ഭാഷ്യം ചമയ്ക്കാൻ സാധാരണക്കാരന്റെ ജീവിതം ഉപയോഗിക്കപ്പെടുന്നു. ഭാഷ്യം ചമയ്ക്കുക എന്ന് പറഞ്ഞാൽ എഴുതുക, ഭാഷ്യം ചമയ്ക്കുക എന്ന് പറഞ്ഞാൽ എഴുത്തിനാധാരം. അങ്ങനെ സാക്ഷരണം നിരക്ഷരണം ജീവിതത്തിൽ മുങ്ങി തുടിക്കുമ്പോൾ ആ എഴുത്തിൽ വ്യാപൃതരത്രേ. വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളൊക്കെ സൂചിപ്പിച്ച് ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കുന്ന ക്രിയകളെല്ലാം വ്യാപകമായ അർത്ഥത്തിൽ എഴുത്തു തന്നെയാണ്. പുല്ലും മുള്ളും പറിച്ചു മാറ്റി വഴി വെട്ടുന്നത് ഭാഷ്യം ചമയ്ക്കലാണ്, വ്യത്യാസം കുറിക്കലാണ്, എഴുത്താണ്. അങ്ങനെ പറമ്പിലുള്ള തെങ്ങും മാവും വെട്ടി മാറ്റി അവിടെ വീട് വയ്ക്കുന്നതും ഒരു എഴുത്ത് തന്നെ. ജീവിതത്തിൻ്റെ എഴുത്തിനെ കുറിച്ചാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. എഴുത്തിൻ്റെ നീണ്ട ശ്രേണിയിലൂടെ നാം അസ്തിത്വത്തെ ആഖ്യാനവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. സകർമ്മക്രിയകൾ കൊണ്ട് ആ ആഖ്യാനത്തെ കൊഴുപ്പിക്കുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പണം സമ്പാദിക്കുന്നു, ഭൂമി വാങ്ങുന്നു, സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ അങ്ങനെ ജീവിതത്തിൻ്റെ സകർമ്മക്രിയകൾ കൊണ്ട് നമ്മൾ ജീവിതത്തെ ആഖ്യാനവൽക്കരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യൻ്റെ അസ്തിത്വത്തെ ആഖ്യാനവൽക്കരിക്കുന്നു, അല്ലെങ്കിൽ വിശദീകരിക്കുന്നു. അങ്ങനെ അകർമ്മകത്വത്തിന്റെ ഊഷര തീരങ്ങളിൽ നിന്ന് സകർമ്മകത്വത്തിന്റെ വിളനിലത്തിലേക്കുള്ള പ്രയാണമാണോ മനുഷ്യന്റെ സംസ്കാരം. ആർ വിശ്വനാഥന് ഈ ലേഖനത്തിൽ ഊന്നി പറയുന്ന ഒരു സത്യം അതാണ്, അകർമ്മകത്വത്തിന്റെ ഊഷര തീരങ്ങളിൽ നിന്ന് സകർമ്മകത്വത്തിന്റെ വിളനിലയത്തിലേക്കുള്ള പ്രയാണമാണ് സംസ്കാരം. എന്താ ഊഷരം? ചൂടുകൂടിയ അവസ്ഥ. അകർമ്മകത്വത്തിന്റെ ഊഷര തീരങ്ങളിൽ നിന്നും സകർമ്മകത്വത്തിന്റെ വിളനിലയത്തിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണമാണ് മനുഷ്യന്റെ സംസ്കാരം. ആ പ്രയാണത്തിലെ അവസ്ഥ ആഖ്യാനമായി പരിണമിക്കും. വിജനഭൂമികളിൽ വീഥികൾ ഉണ്ടാകുന്നു, യാഥാർത്ഥ്യമാണത്. അവയുടെ ഇരുവശത്തും സൗധങ്ങൾ ഉയരുന്നു. ഭാഷ്യം ചമയ്ക്കലൂടെ അങ്ങനെ ഒരു സംസ്കാരം തന്നെ വളർത്തപ്പെടുന്നു, അങ്ങനെ ഒരു ചരിത്രം വരെ ഉയർക്കൊള്ളുന്നു. വ്യക്തിജീവിതവും സംസ്കാരവും ഭാഷ്യങ്ങളാണ്. ഭാഷകളുടെ മാധ്യമം വസ്തുപ്രപഞ്ചം ആണെന്ന് മാത്രം. അങ്ങനെ ജീവിതത്തിലൂടെ സംസ്കാരത്തിലൂടെ വികസിക്കുന്ന ഈ ആഖ്യാനങ്ങൾ അതുപോലെ ഉൾക്കൊള്ളുവാനും മനനം ചെയ്യാനും സമൂഹങ്ങൾ സൃഷ്ടിച്ച അമൂർത്ത ചിഹ്നമണ്ഡലങ്ങളാണ് ഭാഷകൾ. ആർ വിശ്വനാഥൻ ഭാഷകളെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്, സംസ്കാരത്തെ വികസിപ്പിക്കാൻ ജീവിതത്തിലൂടെ ആഖ്യാനങ്ങൾ ഉൾക്കൊള്ളുവാൻ അതിനെ മനനം ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലിട്ട് ഉരുവിടുവാൻ ഒക്കെ സമൂഹങ്ങൾ സൃഷ്ടിച്ച അമൂർത്തമായ ചില ചിഹ്ന മണ്ഡലങ്ങളാണ് ഭാഷകൾ. വ്യത്യാസം കുറിക്കലിലൂടെയാണ് ഭാഷയുടെ വ്യവസ്ഥ നിലവിൽ വരുന്നതെന്ന് സോസ്യൂർ പറഞ്ഞത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യത്യാസം കുറിക്കലിലൂടെയാണ് ഭാഷയുടെ വ്യവസ്ഥ നിലവിൽ വന്നതെന്നാണ് സോസ്യൂറിന്റെ അഭിമതം. അഭിമതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം.
വസ്തു പ്രപഞ്ചവുമായുള്ള ഇടപെടലുകളിലും ഈ വ്യത്യാസം കുറിക്കൽ വളരെ അനിവാര്യതയോടെ കാണാം. ചുവപ്പും പച്ചയും ലുങ്കിയും പാവാടയും ബസ്സും ലോറിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നാം ഇതിൽ ഓരോന്നിലും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. ഇത് മൂർത്തമായ പ്രപഞ്ചത്തിൽ, അതായത് വസ്തുക്കളുടെ മണ്ഡലത്തിൽ നാം വികസിപ്പിച്ചെടുത്ത ഒരു ചിഹ്ന വ്യവസ്ഥയാണ്. അപ്പൊ ബസ്സിനെ ലോറിയെയും വിവിധ തരത്തിലുള്ള വർണ്ണങ്ങളെയും ലുങ്കിയെയും പാവാടയെയും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി നാം വികസിപ്പിച്ചെടുത്ത ചില ചിഹ്ന വ്യവസ്ഥകൾ വസ്തുക്കളുടെ മണ്ഡലത്തിൽ പോലുമുണ്ട്. ആ ചിഹ്ന വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ, സംവാദത്തിൽ ഏർപ്പെടുവാൻ, അതിനെ കൂടുതൽ ശാസ്ത്രീയമായിട്ട് അങ്ങ് നിയന്ത്രിക്കുവാൻ നാം ആവിഷ്കരിച്ച അമൂർത്ത ചിഹ്ന വ്യവസ്ഥയാണ് ഭാഷ എന്ന് വീണ്ടും വിശകലനം ചെയ്യുക. അങ്ങനെ പോകെ പോകെ ഭാഷയുടെ ഈ അമൂർത്തതലം മൂർത്തതലത്തിൽ നിന്ന് സ്വതന്ത്രമായി വളരുന്നു. അമൂർത്തം മൂർത്തം, ഇതാണ് അമൂർത്തത്തിന്റെ ഓപ്പോസിറ്റ്, നേരെ വിപരീതമാണ് മൂർത്തം. മൂർത്തം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായത്, അമൂർത്തം എന്ന് പറഞ്ഞാൽ പൂർണ്ണമാക്കപ്പെടാത്തത്, അപൂർണം. അങ്ങനെ ഭാഷയുടെ അമൂർത്തതലം മൂർത്തതലത്തിൽ നിന്ന് സ്വതന്ത്രമായി വളരുന്നു. പാട്ടിന്റെ നിറവും നിലാവിന്റെ മണവും നിലച്ച ഗിത്താറിന്റെ തളിരിലകളും ഒക്കെ ഭാഷയിലൂടെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെ ഈ ശരിക്കും ഭാഷകൾക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത ചില മിസ്റ്റിക് തലങ്ങളുണ്ട്. അത്തരം അനുഭൂതികൾ ഉണ്ടാക്കി എടുക്കാൻ വരെ സാധിക്കുന്നു. അപ്പോൾ ഭാഷ അതിൻ്റെതായ യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കുന്നു. ആ പ്രക്രിയയിലൂടെ എന്തു ഉണ്ടാകുന്നു? സാഹിത്യവും ഉണ്ടാക്കപ്പെടുന്നു. അപ്പോൾ ഭാഷയ്ക്ക് അതിൻ്റെതായ യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കാൻ ചില മേഖലകൾ കണ്ടെത്തണം. ആ മേഖലകളാണ് നമ്മൾ പറഞ്ഞു വെച്ച പാട്ടിൻ്റെ നിറം, നിലാവിൻ്റെ മണം, നിലച്ച ഗിത്താറിൻ തളിരിലകൾ. ഇതൊക്കെ നമുക്ക് ഭാഷയിൽ ഉൾക്കൊള്ളണമെങ്കിൽ ആ വാക്കുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ചില മിസ്റ്റിക് തലങ്ങളിലൂടെ നമുക്ക് അനുഭൂതികൾ സംജാതമാകണം. അങ്ങനെ അനുഭൂതികൾ ലഭിക്കുമ്പോൾ, ഭാഷയ്ക്ക് അതിൻ്റെതായ യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമ്പോൾ, ആ പ്രക്രിയയിലൂടെ സാഹിത്യം ഉണ്ടാക്കപ്പെടുന്നു. ഭാഷയുടെ സർഗാത്മകത ഏറ്റവും കൂടുതൽ വിനിയോഗിക്കപ്പെടുന്നതും പരീക്ഷിക്കപ്പെടുന്നതും സാഹിത്യത്തിൽ തന്നെയാണ്. അപ്പൊ സാഹിത്യമാണ് ഒരു ഭാഷയെ വളർത്തുന്നത്. ഭാഷയുടെ സർഗാത്മകത ഏറ്റവും കൂടുതൽ വിനിയോഗിക്കാനും പരീക്ഷിക്കാനും ഉതകുന്നത് സാഹിത്യം തന്നെയാണ്. ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വഴിവെട്ടിയും വീട് വെച്ചും വിവാഹം കഴിച്ചും അവസ്ഥയെ ആഖ്യാനവൽക്കരിക്കുന്ന മനുഷ്യൻ സാഹിത്യത്തിലും അതേ രീതിയാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ജീവിതത്തിന് ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും ഉണ്ടാക്കാൻ മനുഷ്യൻ ഇതുപോലെ ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവുമായിട്ട് വഴിവെട്ടി വീട് വെച്ച് വിവാഹം കഴിച്ച് ജീവിതത്തിന്റെ അവസ്ഥയെ ആഖ്യാനവൽക്കരിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ സാഹിത്യത്തിലും ഇതേ രീതി തന്നെയാണ് സ്വീകരിക്കുന്നത്. അതോ അവയുടെ സ്വീകരിക്കുന്നത് എന്നൊരു സംശയം പ്രകടിപ്പിച്ചിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, അതോ അവസ്ഥയുടെ മാനങ്ങളെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നേടുവാനായി ഭാഷയെ വിനിയോഗിക്കുന്ന ഒരു മണ്ഡലമായിട്ട് സാഹിത്യത്തെ ഉപജീവിക്കാൻ അല്ലെങ്കിൽ ഉപജീവനത്തിന് കൂട്ടിച്ചേർക്കുന്നുണ്ടോ? ഇതേ ചോദ്യം തന്നെ കൂടുതൽ സരളമാക്കി, വളരെ ലളിതമാക്കി മറ്റു കലകളുമായി തുലനം ചെയ്യാൻ പ്രേരിപ്പിച്ചും ചോദിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. ചിത്രകലയും ശില്പകലയും ആഖ്യാനത്തിന്റെ ഒഴുക്കിലെ ഒരളവ് വരെ ചെറുക്കുന്നു. ഇപ്പൊ പറഞ്ഞു വെച്ചത്, മനുഷ്യൻ ജീവിതത്തിന് അർത്ഥം ലക്ഷ്യം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് വഴിവെട്ടിയും വീട് വെച്ചും വിവാഹം കഴിച്ചും സകർമ്മക്രിയകളിൽ ജീവിതത്തിന്റെ അവസ്ഥയെ ആഖ്യാനവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ സാഹിത്യത്തിലും പുതിയ ഉൾക്കാഴ്ചകൾ നൽകിക്കൊണ്ട് സാഹിത്യത്തെ ഉപജീവനത്തിനായിട്ട് എടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ വളരെ സരളമായിട്ട് മറ്റ് കലകളൊക്കെ ആയിട്ട് തുലനം ചെയ്തിട്ട് ഈ ചോദ്യത്തെ ഒന്നും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ചിത്രകലയും ശില്പകലയും ആഖ്യാനത്തിന്റെ ഒഴുക്കിനെ ഒരളവ് വരെ ചെറുക്കുന്നു. ചിത്രകല വേറെ, ശില്പകല വേറെ. അടർത്തപ്പെട്ട നിമിഷങ്ങളായി, വെറും അവസ്ഥകളായി ജീവിതത്തെ അവതരിപ്പിക്കാൻ പറ്റിയതാണ് യഥാർത്ഥത്തിൽ ഇവയുടെ മാധ്യമങ്ങളെന്ന് സാമാന്യമായി വെറുതെ പറയാം. അവസ്ഥയെ ചിത്രീകരിക്കുവാനോ ആഖ്യാനം അനിവാര്യമാണെന്നതിൽ പക്ഷാന്തരമൊന്നുമില്ല. അവസ്ഥയെ ചിത്രീകരിക്കാൻ ആഖ്യാനം അനിവാര്യമാണ്. ആഖ്യാനം ഒരു പ്രലോഭനമായി മാറുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഒരു പ്രലോഭനമാണ്, ആ പ്രലോഭനമാണ് സാഹിത്യത്തെ പുതിയ ഉൾക്കാഴ്ചകളൊക്കെ നൽകിയിട്ട് അല്ലെങ്കിൽ അതിന് ഭാഷയെ വിനിയോഗിച്ചിട്ട്
ആ സാഹിത്യത്തെ ഉപജീവന മാർഗമായി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഭാഷയെ, ഭാഷയുടെ, അതായത് ആഖ്യാനം ഒരു പ്രലോഭനമാക്കിയിട്ട് മാറ്റിയാൽ അത് പ്രശ്നമായി തീരും. പക്ഷേ അവസ്ഥയെ ചിത്രീകരിക്കാൻ ആഖ്യാനം അനിവാര്യമാക്കിയാൽ അതിന് വേറൊരു ചോദ്യമില്ല, ഉത്തരമില്ല. ഭാഷയുടെ പ്രവണത ഒഴുകുവാനായിട്ട് സാഹിത്യം ആ ഒഴുക്കിൻ്റെ വിസ്മയങ്ങളിൽ മാത്രം അഭിരമിപ്പിക്കുകയാണോ, അതോ ആഖ്യാനത്തിൻ്റെ പ്രലോഭനങ്ങളെ ചേർത്ത് അവസ്ഥയെയും ആവിഷ്കരിക്കുന്നുണ്ടോ? എന്തിനാണ് സാഹിത്യത്തിൽ മുൻതൂക്കം കൊടുക്കുന്നത്? ഭാഷയ്ക്കാണോ, ആവിഷ്കാരത്തിനാണോ, ഉപജീവനത്താണോ, ഇതിനാണോ, അവസ്ഥയെ നിരീക്ഷിക്കുന്നതിനോ, ആഖ്യാനത്തിനോ? അപ്പോൾ ഏതിനാണ് സാഹിത്യത്തിൽ മുൻതൂക്കം? അവസ്ഥയെ നിരീക്ഷിക്കാനാണോ, ആഖ്യാനത്തിനാണോ മുൻതൂക്കം കൊടുക്കുന്നത്? അവസ്ഥയും ആഖ്യാനവും എന്ന് പറയുന്ന ഈ പാഠത്തിൻ്റെ ആദ്യത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.